അസലാമലൈക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പലഹാരമാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ വെറൈറ്റി പലഹാരത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഒരു തുള്ളി പോലും എണ്ണ വേണ്ട അതുപോലെ തന്നെ ചട്ടിയിൽ ചുട്ടെടുക്കണ്ട പിന്നെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ അടുക്കളയിൽ ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ മതി അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ഈ വീട് കണ്ട് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തീരുമാനമാവും ഇത് ഉണ്ടാക്കി കഴിക്കാനുള്ള ആ ഒരു മനസ്സ് ഇങ്ങക്ക് വരും കാരണം ക്ക് ടേസ്റ്റാണിത് ഇതൊരു എളുപ്പ പലഹാരമാണെങ്കിലും കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇനി ചെറിയവർക്ക് എന്നില്ല വലിയവർക്ക് എന്നില്ല ഒരുപാട് ഇഷ്ടമാണ് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പലഹാരം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നും അതുപോലെ തന്നെ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കി കിട്ടോ അപ്പോൾ അതാ നമുക്ക് ഈ ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ശർക്കര നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ശർക്കരയിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട വെറും രണ്ടച് ശർക്കര ചെറിയൊരു കഷ്ണ ശർക്കര എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു അര ഗ്ലാസിൻ്റെ താഴെ വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് തീം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നല്ലോണം ഉരുക്കിക്കോട്ടെ ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്ക് പഴം തൊലിക്കാം നുറുക്കാം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാലോ അപ്പോൾ ഇതാ കേട്ടോ ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത്

ഇനി നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട സാധാരണ നമ്മൾ ഏത് തരത്തിലുള്ള ചെറുപഴങ്ങളും പറ്റും ഇനി റോബസ്റ്റാ പഴമാണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ മൈസൂർ പഴം അങ്ങനെ പൂവം പഴം അങ്ങനെ അങ്ങനെ പാളംകോടം പഴം എന്നൊക്കെ പറയാൻ ഒരുപാട് പേരുകളിലുള്ള പഴം ഉണ്ടല്ലോ പഴം അതൊക്കെ പറ്റും കേട്ടോ നേന്ത്രപ്പഴം എന്നും യാതൊരു നിർബന്ധമില്ല അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് നേത്രപ്പഴാണ് അത് ഞാൻ വെച്ച് ചെയ്യണേ എന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തുകണേ ഒരു അത്യാവശ്യം വലുപ്പമുള്ള നേന്ത്രപ്പഴാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെറിയ ചെള് പോലെ തന്നെ എന്ത്രപ്പോഴൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ നിങ്ങളൊരു മൂന്നെണക്കെടുത്തോളി കേട്ടോ ഞാനൊരു രണ്ട് ഗ്ലാസ് രണ്ട് കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് അരിപ്പൊടി ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട ഗോതമ്പൊടി വെച്ചിട്ടും ചെയ്യാം ഗോതമ്പ് പൊടിയും കൂടെ ആകുമ്പോൾ ഒന്നും കൂടി ആവും കാരണം ഗോതമ്പ് പൊടിയാണല്ലോ അരിപ്പൊടിനേക്കാളും എല്ലാം കൊണ്ടും മെച്ചം കഴിക്കാൻ ടേസ്റ്റ് കുറച്ചും കൂടെ മെച്ചം അരിപ്പൊടി ആയിരിക്കും പക്ഷെ ചിലർക്കും ഓരോരുത്തർക്കും ഓരോ മട്ടാണ് കേട്ടോ എനിക്കപ്പോഴും മൈദ ിപ്പൊടി അരിപ്പൊടി അതിനോടൊക്കെയാണ് കമ്പം ഗോതമ്പപ്പൊടിനോട് വലിയൊരു താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് അധികം ആളുകളും ഇത് ഗോതമ്പപ്പൊടി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ നേന്ത്രപ്പഴം ഇതെന്താ വച്ചാൽ നമുക്കൊന്ന് വഴറ്റി എടുക്കാണ്ട് അത് വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറുതാക്കി കട്ട് ചെയ്തത് അപ്പം നമുക്ക് ആദ്യം തന്നെ ശർക്കര ഉയക്കാൻ വെച്ചിട്ടാണ് അതവിടെ കിടന്ന് ഒരുങ്ങുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഒരുപാടൊന്നും വേണ്ട ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് മതി കാരണം ഒരു ഹെൽത്തി പലഹാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങളടുക്കൽ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തൊഴിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ചില ആളുകൾക്ക് എനിക്കൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ നെയ്യിൻ്റെ ടേസ്റ്റ് അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വിഷമിച്ചു കാണ്ട് നെയ്യ് തന്നെ ഒഴിച്ചിട്ട് അങ്ങനൊന്നും ചെയ്യണ്ട ഇതുപോലെ ഒന്നര സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ നെയ്യ് എന്താണ് ഓയില് വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കട്ടോ ചില ഫുഡ് ഒന്നും നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ശരിയാവില്ല ടേസ്റ്റ് ണ്ടാവും പക്ഷെ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒരു കുഴപ്പമില്ല എല്ലാം ചേരും കേട്ടോ അപ്പൊ ഞാൻ ഈ പഴ കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട ആ മൂടി വെച്ച സമയം കൊണ്ട് പഴം നല്ലോണം വാടിയൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് അതിലേക്ക് അര കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിന് കേട്ടോ ആ തേങ്ങയും കൂടി നല്ലപോലെ പഴത്തിലൊന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു കുറച്ചൊരു അവലാണ് കേട്ടോ അവലെന്ന് പറഞ്ഞാൽ വറുത്താവലും വറുക്കാത്ത അവലൊക്കെ ചെയ്യുക പിന്നെ ഇത് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് വറുത്ത അവൽ തന്നെ വേണം വേണമെന്നില്ല ശർക്കര വെള്ളത്തിൽ കിടന്നിട്ട് വറുത്ത അവലിൻ്റെ ആ ഒരു ടേസ്റ്റിക്ക് വരും നല്ലൊരു മുരീച്ചിൽ വരും കേട്ടോ അതുകൊണ്ട് ഞാൻ വറുത്തിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ വറുത്തെടുത്തോളി അപ്പോൾ ഏതായാലും അവലും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ശർക്കര ആദ്യം ഒരുക്കാൻ വെച്ചതുകൊണ്ടായിരിക്കാം ശർക്കര കുరిగി നല്ല ഷാര ആയിട്ടുണ്ട് അപ്പോൾ ശർക്കര നല്ല തിക്ക് ആയിട്ടാ ഇരിക്കുന്നത് ശർക്കര നല്ല തിക്ക് ആയിട്ട് ഇരുന്നാലേ നമുക്ക് ഇത് പെട്ടെന്ന് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിനു വേണ്ടിട്ടാണ് ഞാൻ കുറഞ്ഞ വെള്ളത്തിൽ ശർക്കര ഉരുക്കി எடுத்தது അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നല്ല ചൂടുള്ള ശർക്കര വെള്ളൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഈ ഇതുണ്ടല്ലോ എന്താണ് അരിപ്പ അതിലൊന്നും അരച്ചെടുക്കാതിരിക്കുക ഇതുപോലെ എന്താണ് സ്റ്റീലിൻ്റെ അരിപ്പയിലൊക്കെ അരച്ചെടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ അരിപ്പ ഒരുകൂല വിചാരിച്ചിട്ടാണ് പിന്നെ ഇത്രയും തിക്കുള്ള ഇതുണ്ടല്ലോ ശർക്കര വെള്ളം ശർക്കര പാനി അപ്പോൾ ആ ശർക്കര പാനി തിക്കുള്ളതാവുമ്പോൾ കുറച്ചൊരു ചൂടോട് കൂടിയാകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞു കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പാനി അങ്ങനെ ഇങ്ങോട്ടും അരിഞ്ഞു പോരൂല അതുകൊണ്ടാണ് ഞാൻ ചൂടോട് കൂടി അരച്ചെടുത്തത് അപ്പോൾ ഈ ശർക്കരങ്ങളെന്തായാലും ഉരുക്കിയിട്ട് അരച്ചെടുക്കുക അതിൽ വല്ല കല്ലോ ും അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ചില ശർക്കരയിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ക്ലീൻ ആയിരിക്കും അങ്ങനത്തെ ആകുമ്പോൾ ആ ശർക്കര എന്താണ് അങ്ങനെ ഉരുക്കിയില്ലെങ്കിലും അല്ല ഉരുക്കണം പക്ഷെ അരിച്ചില്ല കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാനിതാ ആ ശർക്കര ഇതിൽ ഒഴിച്ചു എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ആ ശർക്കരയിൽ ഉണ്ടാവുന്ന ആ വെള്ളം ഉണ്ടല്ലോ ശർക്കര വെള്ളം അതൊക്കെ നല്ല പോലെ ഒന്ന് വറ്റിച്ചിട്ട് ഹൈ ഹൈഫ്ലെയിമിലിട്ടിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളിത് നല്ലോണം ഇളക്കി എടുക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ചട്ടകം കൊണ്ടാണ് ഇത് ഇളക്കിയത് ഇപ്പോൾ ചട്ടകം കൊണ്ട് ഇളക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചട്ടകം ഈ മരത്തിൻ്റെ ചട്ടകമാണെങ്കിലും കുറേ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ചെറുതായിട്ടുള്ള സ്ക്രാച്ചൊക്കെ വീഴാൻ സാധ്യത ഉണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ ഈ പാത്രങ്ങളൊക്കെ വല്ല കേടുവെച്ച് ഭയങ്കര ടെൻഷനാണ് ഉണ്ടാവും എനിക്ക് പാത്രം നല്ല പോലെ ശ്രദ്ധിക്കും വേണം ഇഷ്ടംപോലെ പാത്രം വാങ്ങാൻ ഭയങ്കര പൂതിയാണ് പാത്രത്തിനോട് വലിയൊരു ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് ചെയ്യണമോണ്ട് ഞാൻ എന്ത് ചെയ്യാൻ സ്പാച്ചിൽ വെച്ചിട്ടാണ് ഇളക്കിക്കണതെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് കാരണം ചില കൂട്ടുകാരൊക്കെ നമ്മളോട് കമന്റ് ചെയ്യാറുണ്ട് എന്താണ് സ്പാച്ചിൽ പ്ലാസ്റ്റിക്കല്ലേ കേടല്ലേ എന്നൊക്കെ അപ്പം അതൊന്നുമില്ല അങ്ങനെ ഉരിക്കണ പ്ലാസ്റ്റിക് ഒന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ അതിൽക്കൊരു പൊടി ഇട്ട് കൊടുത്തില്ലേ അതെന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് എടുക്കുക അതിൻ്റെ ഉള്ളിലെ കുരു നല്ലോണം ഒന്ന് കുത്തി പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏലക്കാപ്പൊടി ഇല്ല ഏലക്കില്ല എന്നുണ്ടെങ്കിൽ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും ഒരു പക്ഷേ നല്ല ഈ ഒരു എന്താണ് ഏലക്കാ പൊടിനേക്കാളും ടേസ്റ്റ് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതിനാണ് ഈ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക അപ്പം ഇതിൻ്റെ അടുത്ത് നല്ല ജീരകപ്പൊടിയില്ല പിന്നെ ഇപ്പം നല്ല ജീരകം വറുത്ത് പൊടിക്കാനൊക്കെ ഇപ്പോൾ അതിനേക്കാളൊക്കെ നല്ലതിപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുകയാണ് നല്ലതെന്ന് തോന്നിയിട്ടോ അപ്പോൾ അതാ ഇതൊക്കെ റെഡി ആയിട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടു കൊടുത്തിന് കേട്ടോ കുറച്ചൊരു ഉപ്പ് ഈ ഒരു മാത്രം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിനി അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ ഒരു രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടോ രണ്ട് ഗ്ലാസ് രണ്ട് കപ്പ് എന്നൊക്കെ പറയാം ഏതായാലും ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പും കുപ്പി ഭരണി തപ്പിയപ്പോഴാണ് ഉപ്പില്ല ഉപ്പുണ്ട് പക്ഷേ ഞാൻ എന്താ പറയുക ആദ്യം ഞാൻ ഈ ഭരണിയിൽ മുക്കാഭാഗമുള്ളപ്പം ഞാനൊരു പേക്ക് ഉണ്ടെന്നപ്പോൾ എനിക്ക് ചില സമയത്ത് ഈ കുഞ്ഞു കുഞ്ഞ് പണികളൊക്കെ എടുക്കാൻ നമ്മൾ പിന്നെ പിന്നെ പിന്നെയെന്ന് കരുതി നാണ്ട് അതിട്ട് നടക്കൂല വലിയ പണികളൊക്കെ ചെയ്യും പക്ഷേ ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ പിന്നെയെന്ന് കരുതും പിന്നെ ചെയ്യൂല അപ്പോൾ ഇതുപോലെ ഉപ്പൊക്കെ പറ്റയില്ലാതായി നിൽക്കുമ്പോൾ പിന്നെന്താ പറയുക ഇതിപ്പോൾ എനിക്ക് ഒരു നിലക്കും ഉപ്പ് ഇതിൽ കിടാതെ നിൽക്കാൻ പറ്റൂല കാരണം എനിക്ക് വീഡിയോ ചെയ്യണ ഉപ്പ് വേണം അതാണെങ്കിൽ ഭരണിയിൽ ഇല്ലാനും അപ്പം ഇങ്ങനെ കുടുങ്ങണ സമയത്ത് എൻ്റെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവല്ലേ ചിലപ്പോൾ പഞ്ചസാര കുപ്പിയിൽ ഇട്ടിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ചായപ്പൊടി കുപ്പിയിലിട്ടുണ്ടാവും അതൊക്കെ ചായയ്ക്ക് വെള്ളം വെച്ചിട്ട് കുപ്പി എടുക്കണം നേരത്തെ ഒഴിഞ്ഞെടുക്കണം പക്ഷെ ചായപ്പൊടി പഞ്ചസാര ഞാൻ കൊണ്ടുപിച്ചേക്കും പക്ഷെ ഞാൻ ഇടാന് പിന്നെ 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 എന്ന് കരുതുന്നു കാരണം ഈ വീട് എടുക്കുമല്ലോ എല്ലാം കൂടാകുമ്പോൾ വേറുള്ള പണിയിലേക്ക് തന്നെ പോകും അങ്ങനെയാണ് ഏതായാലും ഞാൻ ഉപ്പ് ഈ ഇട്ട് വരണേക്ക് ഏതായാലും ഒന്ന് ഇട്ട് കിട്ടിയല്ലോ അതെനിക്ക് ഇപ്പോൾ സന്തോഷം അപ്പം ഞാൻ കുറച്ച് ഉപ്പ് എടുത്തുകാണിതിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിൻ്റെ ശേഷം ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്ക കേട്ടോ ഉപ്പിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയാനില്ലല്ലോ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഉപ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം കൊണ്ട് ഇതൊന്ന് കൊഴിച്ചെടുക്കണം കേട്ടോ തിളച്ച വെള്ളം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനത്തെ വാട്ടിയിട്ട് കൊടുക്കുക പക്ഷേ എനിക്ക് വാട്ടി എടുക്കുന്നതിനേക്കാളും എളുപ്പം തോന്നി നിങ്ങൾ നല്ല തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ വെള്ളമൊക്കെ നിങ്ങളെ പാകത്തിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു സാധാരണ നമ്മൾ പത്തിരി ഒക്കെ കട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കില്ലേ അതിനുള്ള മാവ് എത്രത്തോളം വേണം എന്നുള്ള എല്ലാവർക്കും അറിയണ കാര്യമില്ല ആ ഒരു തിക്കിൽ കുഴച്ചെടുക്കട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് നമ്മൾ നേസ്പത്രിക്ക് കുഴച്ചെടുക്കണം ആരൊന്നും കുഴച്ചെടുക്കേണ്ട ചെറുതായിട്ടൊരു കൊഴക്കൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് നമുക്കിത് കുഴച്ചെടുത്തിട്ട് നമ്മൾക്ക് ഈ ഒരു ഇത് ഫില്ലിങ്ങിൻ്റെ ഉള്ള ഫില്ലിങ്ങിൻ്റെ ഫില്ലിങ്ങിന് കവർ ചെയ്തെടുക്കാനുള്ളൊരു മാവാണിത് അപ്പോൾതാ ഞാൻ മുഴുവനായിട്ടും നല്ലോണം വെള്ളം കുഴിച്ചെടുത്ത് പാകം ഏകദേശം ഇനി ഇത് നമുക്ക് നല്ലോണം രണ്ട് കൈ വെച്ചിട്ട് നല്ലപോലെ കൊഴിച്ചെടുക്കുന്നു വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് തന്നെ കൊഴിച്ചാലും നമുക്കിത് റെഡിയായി കിട്ടും കിട്ടുണ്ടാവും പിന്നെ പിന്നെന്താ വെച്ചാൽ ഈ ഒരു വിഭവം നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തേക്കുക പിന്നെ അതുപോലെ തന്നെ ഇനി ഷുഗർ ഒക്കെ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു പലഹാരം കൂടിയാണ് കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെ പ്രഷർ അങ്ങനെ ഒരുപാട് അസുഖങ്ങളും കാരണം എന്താ പറയുക ഒരു ശരിക്കൊരു ഫുഡൊന്നും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ അങ്ങനത്തെ അങ്ങനത്തെവർക്കൊക്കെ പറ്റും ഒറ്റൊരു ഹെൽത്തി പലഹാരം കൂടിയാണ് കേട്ടോ അപ്പം ഇതാ ഞാനിത് മുഴുവനായിട്ടും ഇതാ കുഴച്ച് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു നാല് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നാല് ബോൾസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിൻ്റെ കണക്ക് ഇനി ഈ ബോൾസിൻ്റെ വലിപ്പം കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കറക്റ്റ് ായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ കുഴച്ചിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉരുളായി വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ രണ്ട് കൈയും കൂടെ വെച്ചിട്ടൊന്നും പ്രസ് ചെയ്തെടുക്കുക അങ്ങനെയാണ് ഇതിൻ്റെ പണി നിങ്ങൾക്ക് ഇതിലേറെ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വലുതാക്കിയുള്ളൂ പക്ഷേ ഇത് തന്നെ ആയിരിക്കും കറക്റ്റ് നിങ്ങൾ ഞാൻ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഉണ്ടാക്കി കാണിക്കുമ്പോൾ അങ്ങ് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് ഹെൽത്തി പലഹാരമാണ് എണ്ണ ഒന്നും വേണ്ടല്ലോ എണ്ണ വേണ്ട പക്ഷേ കൈ ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങളോടൊപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രക്ക് ടേസ്റ്റ് ആണ് ഒറ്റപ്രാവശ്യങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം മനസ്സിലാവണം കാരണം ഒരു എള്ളുണ്ടന്റെ ടേസ്റ്റാണോ അതെല്ലാം എന്താ അതിൻ്റെ ടേസ്റ്റ് എനിക്കന്നെ പറയാൻ പറ്റുന്നില്ല അത്രക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ പരത്തി എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോ പരത്തി എടുക്കുന്നത് നിങ്ങൾക്കത് കഴിയണില്ല ഞാൻ എപ്പോഴും കട്ടിപ്പത്തിരി ഉണ്ടാക്കാലും എന്തുണ്ടാക്കാണ് ഞാൻ എങ്ങനായിട്ട് സ്വയം കയ്യോണ്ട് ഒരു പലകെ അതുപോലെ തന്നെ ഒരു ഇല ഒരു കവറോ ഒരു പ്രസ്സോ ഒന്നും ചെയ്യൂലട്ടോ ഇതുപോലെ എങ്ങനായിട്ട് പരത്തിരിക്കലാണ് എല്ലാം വലിയ പത്തിരി ആവും ചെയ്യും ഇതാട്ടോ ഞാൻ ഞാനത് പരത്തിരുത്തേണ് ഇതുപോലെ ഇങ്ങക്ക് കയ്യണില്ലെന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു പരിപാടി കാണിച്ചു തരാം കാരണം ചില ആളുകൾക്കൊന്നും പ്രസ്സ് പ്രെസ്സുണ്ടാവില്ല ഇനി പ്രസ്സിലൊന്നും ഈ ഒരു കട്ടിപ്പത്തിരി പ്രസ്സ് ചെയ്താലും ഒരു ലക്ഷമൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അതുപോലെ ഗോതമ്പിൻ്റെ ഗോതമ്പ് പൊടീൻ്റെ കവർ ഉണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ എടുത്ത് പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ പാലിൻ്റെ ഓയിലിൻ്റെ ഒക്കെ കവർ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ പറ്റും കേട്ടോ ഇനി അങ്ങനെ ഒന്നും വേണ്ട നിങ്ങളെടുത്ത് പൊടീനിൻ്റെ ലെ വായൻ്റെയിലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോളീ പൊടീനിൻ്റെ വായൻ്റെ ലൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ഹെൽത്തിയാവുമല്ലോ പ്ലാസ്റ്റിക് കവറിലൊക്കെ ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്യുക അത്യാവശ്യം വലുപ്പുള്ള പത്തിരി ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു വലുപ്പുള്ള ഒരു പ്ലേറ്റ് എടുത്തു ആ പ്ലേറ്റിൻ്റെ അടിപാട് വഗം വെച്ചിട്ട് എങ്ങനെയാ നമ്മൾ ദാ ഒരു വട്ട് എടുത്തിട്ട് ഇതിന ഉള്ളേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് ഇട്ടാൽ നമുക്ക് സൂങ്ക സുന്ദരമായിട്ടുള്ള പത്തിരി കിട്ടുട്ടാ ഇതാ അപ്പോൾ ഞാൻ ഈ ഒരു ചെയ്യണ പണി തന്നെ കേട്ടോ ഞാൻ ഞാൻ ചെയ്യണേ കാരണം എനിക്കത് അത്ര സിമ്പിളായി എനിക്കത് സിംപിളാണ് പക്ഷേ മറ്റതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് കുറച്ചും കൂടെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതാ കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കൈമേൽ കൈമലൊട്ടിണ്ട് പൊടിയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കയ്യൊന്നും പ്രെസ്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഒട്ടി പിടിക്കൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും നല്ലത് നമ്മൾ കൈയിൽ വെച്ചാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പരത്തിയെടുക്കുകയാണെന്ന് ഞാനതുപോലെ തന്നെയാണ് കേട്ടോ കയ്യിൽ വെച്ചാണ് പരത്ത് അതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ടെല്ലാം കട്ട് ചെയ്യുക അതൊക്കെ എനിക്ക് സിംപിളായിട്ട് തോന്നുക പക്ഷേ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കട്ടിം ബോഡ് എടുത്ത് കട്ട് ചെയ്യണതും ഒക്കെ ഞാൻ ഇപ്പോൾ പഴയക്കെ കട്ട് ചെയ്ത പോലെ ഇതിൻ്റെതൊക്കെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയണം അതിന് വേണ്ടിയിട്ട് ഞാനൊക്കെ കയ്യിലിട്ട് ആ ഒരു ബോർഡ് ബോഡെടുത്താൽ പിന്നെ കട്ടിം ബോർഡ് കഴുകണ്ടേ അത് ആ സ്ഥാനത്തന്നെ കൊണ്ടുപോയി ഉണക്കി വെക്കണ്ടേ അങ്ങനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ കൈയിൻ്റെ വിരലും കയ്യൊക്കെ തന്നെയാണല്ലോ വിചാരിച്ചിട്ട് അത് വിചാരിച്ചിട്ട് നിങ്ങളങ്ങനെ ചെയ്യണം എന്നല്ല കേട്ടോ കാരണം ചിലവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഏക്കാർ അങ്ങനെയൊക്കെ ചെയ്യും ഒരു ചീരുള്ളി അരിയാണേം പോലും കട്ടിയും പോയിരിക്കുന്ന ആളുകളുണ്ട് അതന്നെ നല്ലതും കാരണം കൈയിലിങ്ങനെ വിരലൊന്നും വിരലൊന്നും ഇങ്ങനെ അറ്റ് അറ്റുപോകൂലോ നമ്മൾ നമ്മളിങ്ങനെ നമ്മളിപ്പോൾ ചെറിയൊരു ഉള്ളിയായാലും എന്തായാലും കൈയിൽ വെച്ച് ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞാൽ കേബേച്ചൊക്കെ അരിഞ്ഞാൽ എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ വരകൾ വരൂല്ലേ അപ്പോൾ എന്താ വെച്ചാൽ അതിൽ നമുക്ക് രക്ഷപ്പെടാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പരത്തൽ കഴിഞ്ഞ് സിമ്പിളാണ് മക്കളെ പരിപാടി ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ പ്രശ്നമുള്ള

എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫില്ലിങ് ഉണ്ടല്ലോ പഴം അവലും ശർക്കരയും ഒക്കെ വെച്ച് കണ്ടുണ്ടാക്കിയ ആ ഒരു ഫില്ലിങ് ഇപ്പോൾ ഈ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ചായൻ്റെ കടീൻ്റെ കൂടെ വല്ല ഓട്ടയുടെ പത്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വെച്ച് കഴിക്കാൻ ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ എനിക്ക് ഇത്രയൊന്നും ഫില്ലിങ് വേണ്ട പക്ഷേ റിദൂന് ഇത്തരം ഒക്കെ ഭയങ്കര ഇഷ്ടം ആവും ഇങ്ങനെ എടുത്ത് തിന്നു അപ്പോൾ ഞാൻ ഓൾ വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ട് പഴം കട്ട് ചെയ്തത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ൊരു ഒന്നര പഴത്തിൻ്റെ ആവശ്യമുള്ളൂ ഒന്നര ഒന്നൊക്കെ പഴം മതി അപ്പം ഞാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ നല്ല കടിക്കും കൂടെ കൂട്ടിക്കോട്ടെന്ന് ചോദിച്ചിട്ടാണ് ഉള് തേനയും ഇങ്ങനത്തെ കണ്ടവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഒരു ഫില്ലിങ് നമ്മൾ ഈ ഒരു പത്തിരിൻ്റെ മേലെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലേക്ക് നല്ലോണം അങ്ങോട്ട് സൈഡിലേക്ക് പോകരുത് കേട്ടോ ഇങ്ങനെ നടുവിൽ വെച്ചതിന് ശേഷം കുറച്ചും കൂടെ പോവാന്നല്ല നല്ലോണം സൈഡിലേക്ക് പോയാൽ നമുക്ക് ഈ ഒരു പത്തിരി നല്ലോണം രണ്ട് സൈഡും നമുക്ക് കൂട്ടി യോജിപ്പിച്ച് പ്രസ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതാ രണ്ട് സൈഡ് ഇതുപോലെ വിരൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കട്ടോ അതാ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് പ്രെസ് ചെയ്തെടുക്കുക വേഗം ഒട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യുമല്ലോ അങ്ങനെ പ്രെസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വർക്ക് വർക്കല്ല ഒരു വർക്ക് പോലെ ഉണ്ടാവുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ഇതാ ഇതുപോലെ എങ്ങനെ ചുറ്റിച്ചു കൊടുക്കതാ ഇങ്ങനെ എങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഒരു വർക്ക് ഒരു വേറൊരു മോഡലായി കണ്ടു നല്ലൊരു പലഹാരത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടും അതുപോലെ ഇങ്ങനെ ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ മടക്കി എടുത്ത് കാളേണ്ടിട്ടോ ഇതാ അങ്ങനെ അപ്പോൾ ഇന്നിങ്ങനെ മടക്കി കൊടുക്കുമ്പോഴൊക്കെ നമ്മളെ കയ്യില് ചെറുതായിട്ടൊരു ഒട്ടൽ വരുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഒരു തുള്ളി എണ്ണ എന്തെങ്കിലുമൊക്കെ തൊടുക വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ തൊടുക ഞാനിപ്പോൾ എന്താ ചെയ്യണതാണ് അങ്ങനെ വെള്ളം തൊടുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ടിന് അപ്പം നിങ്ങളൊന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം ഇങ്ങനെ കാണുന്നവർത്തേക്ക് വെച്ചാണ് അപ്പോൾ ഇതുപോലെ വെള്ളം ഒന്ന് തൊട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ അല്ല അടിപൊളി പത്തിരി ഇറച്ചിപ്പത്തിരി ഒക്കെ നമ്മൾ കാണുമല്ലേ ആ ഒരു ഫീലിംഗ് ആട്ടോ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു ഫീലാണ് ചെയ്യണ മനസ്സിലിതാണ് േ നല്ല ഭംഗിയുണ്ട് കാണാൻ അത് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഒരു തുള്ളി എണ്ണ ചേർക്കാതെ നമുക്ക് ഹെൽത്ത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്സ് എന്നോ അതുപോലെ തന്നെ എല്ലാം പറ്റും ഡിന്നറായിട്ടൊക്കെ കഴിക്കട്ടോ എങ്ങനെ വേണമെങ്കിൽ രാത്രിയൊക്കെ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക മക്കളൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയും അതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒന്ന് പരത്തിക്കണേ ഈ ഒരു ഒന്ന് കഴിഞ്ഞത് നമുക്ക് എന്ത് ചെയ്യണം ഇതുപോലെതാ ഞാൻ ഇതിപ്പം ആവിക്ക് വേവിക്കുകയാണല്ലോ അപ്പോൾ ആവിക്ക് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിതാ ഇതുപോലെ ഇതിന് കറക്റ്റ് ആക്കിയിട്ടോ ഞാൻ പരത്തി ഉണ്ടാക്കിയത് നമ്മളീ നൂൽപ്പുട്ടിൻ്റെ ഈ പാത്രം ണ്ടല്ലോ ഈ പാത്രത്തിൽ കുറച്ചൊരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് വെച്ചെടുത്തിട്ട് ഇതൊന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തത് ഇതുപോലൊന്ന് ചെയ്തെടുക്കട്ടോ വളരെ സിമ്പിളാണ് അങ്ങനെ ഒരുപാട് വലിയൊരു സംഭവമായതാണ്ടൊന്നും കാണാനില്ല നല്ല സംഭവം ഇപ്പൊ എന്താ വച്ചാൽ നമ്മളിപ്പോൾ ഒരു പൂവട കഴിക്കുമ്പോൾ എന്താണ് നമ്മളെ ടേസ്റ്റ് അതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടത് ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു പലഹാരം കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കണത് അപ്പം ഇനി രണ്ടാമത്തോ ഇതുപോലൊന്നും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല പോണം ശ്രദ്ധിക്കണം നമ്മളെ സൈഡിലേക്കൊന്നും ഫില്ലിങ് ആവാതെ നോക്കണം അപ്പം അതാ രണ്ടാമത്തോ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തേൻ്റെ അപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ട് രണ്ടെണ്ണമാണ് ചെയ്തെടുക്കണേ ഈ രണ്ടെണ്ണം ഏകദേശം ഒരു നാലാക്കി കഴിക്കാൻ ഉണ്ടാവും കേട്ടോ എന്താ വച്ചാൽ നാല് പത്തിരി തീവരുണ്ട് ഈ കട്ടിപ്പത്തിരി അല്ലേ രണ്ട് ഗ്ലാസ് പൊടി കൊണ്ട് എത്ര വലിയ ഉണ്ടേണേ നമ്മൾ ബോൾസാണ് ഇതിന് ചെയ്തത് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടി വലുപ്പമുള്ള പത്തിരി ഉണ്ട് ഒന്ന് അപ്പം അങ്ങനെ നാല് പത്തിരി ഉണ്ടാകുമ്പോൾ തന്നെ നാലാക്കി കഴിക്കുക പിന്നെ ഇതിരിത്ത് ഫില്ലിങ്ങും ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ ഒരു പത്തിരി നമുക്ക് വേണമെങ്കിൽ കുട്ടി കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ നാല് കുട്ടിയാക്കി കൊടുക്കാം അതെല്ലാം നിങ്ങൾ വലിയവരാണ് കഴിക്കണമെന്നുണ്ട് എന്തായാലും രണ്ട് പത്തിരി ആയാൽ തന്നെ നാലാക്ക് കഴിക്കുക ഒന്നാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നാലാക്ക് കഴിക്കുക അപ്പോൾ ഏകദേശം അത്യാവശ്യം ഉണ്ടാവും കേട്ടോ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ചൊല്ലൂർ കൂടുതൽ കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഇത്ര ഒന്നും വേണ്ട പക്ഷേ എനിക്ക് തറവാട്ട്ക്കൊക്കെ ഒന്ന് എന്തുണ്ടാക്കാണെങ്കിലും കുറച്ച് കൊടുക്കൂട്ടോ കുറച്ച് കൊടുക്കാനും കുറച്ചെല്ലാം ഉണ്ടാക്കാറ് അപ്പം ഉള്ളിയിലൊരു ഓൽക്കും പിന്നെ തോന കൊടുക്കുമ്പോൾ ആർക്കാലും വലിയൊരിത് ഉണ്ടാവില്ലല്ലോ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുക്കുമ്പോൾ അല്ലേ ഇനിയും കിട്ടിയെങ്കിലും തോന്നുന്ന രീതിയിൽ അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടെണ്ണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഇതുപോലെ വീട്ടിൽ കൂടുതൽ ആളൊന്നും ഇല്ലാത്തവർക്ക് ഒറ്റ ക്ലാസ് പൊടി കൊണ്ട് ചെയ്താൽ തന്നെ വൈകുന്നേരം നല്ല ചൂട് കട്ടൻ്റെ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കൈക്കട്ടോ പോലെ ചായ ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ചായ ഉണ്ടാക്കണം കേട്ടോ ചായയാണോ എന്താണോ വൈകുന്നേരം കുടിക്കല് അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കല് നിർബന്ധമായിരിക്കും അങ്ങനെ അത്രക്കും ടേസ്റ്റാണിത് നല്ല ഈസി സിമ്പിൾ പരിപാടിയല്ലേ ഒരു ഉള്ളുണ്ടൻ്റെ ടേസ്റ്റാണ് ഇതിട്ടുണ്ടാവുക കാരണം നമ്മൾ നമ്മളിതിലെള്ളൊക്കെ ചേർക്കുന്നുണ്ട് എള് അയമോദകം അയമോദകം തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കട്ടോ അയമോതകം ചേർക്കുന്നുണ്ട് എള് ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കരിഞ്ചീരകം ചേർക്കുന്നുണ്ട് ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഈ മൂന്നും കൂടെ കേട്ട് നിങ്ങൾ പേടിച്ചൊന്നും ഓടണ്ട അതിലേതെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ എന്തായാലും ഉണ്ടാവും ഒന്നും ഇല്ലെങ്കിൽ ഇനി വെളുത്തുള്ളും വെളുത്തുള്ളോ കറുത്തുള്ളോ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും ഇനി അതുമില്ല അങ്ങനെ അയമോദകം ഇല്ലെങ്കിൽ കരിഞ്ചീരക്ക ഏതെങ്കിലും ഒക്കെ ഒന്നുമില്ലാതെക്കോ ഇനി ഒന്നും വേണ്ട കുറച്ച് നല്ല ജീര കെട്ട് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് ഇട്ടാ അപ്പം എന്താ ഞാനതൊക്കെ നമ്മളാ എന്താണ് ഇതുണ്ടല്ലോ നൂൽപ്പുട്ടിൻ്റെ ആ തട്ടിക്ക് വെച്ചു കൊടുക്കണേ എന്നിട്ട് എന്താ വെച്ചാൽ ഇതാ ഇഡലി ചെമ്പിതാ ഇത്ര വെള്ളം വെച്ചിട്ടുണ്ടോ അത്യാവശ്യം കുറച്ച് വെള്ളം വെക്കണം നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണ അതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം വെക്കുക ഏകദേശം ഒരു നാല് ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് വെള്ളം വെച്ചിട്ട് നല്ലോണം കത്തുന്നുണ്ട് കിട്ടോ ഇനിയിപ്പോൾ ഇത് തിളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തിളച്ചിയിലെങ്കിലും ഇതാ അതുപോലെ അങ്ങോട്ട് വെച്ചെടുത്തിട്ട് അപ്പോൾ ഒരു തട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് മുകളിലൊന്നും നല്ല അടിയിലൊന്നാണ് കേട്ടോ വെച്ചെടുത്തിട്ടത് എന്നിട്ടിങ്ങനെ വെച്ചിട്ട് മൂടി വെച്ചതിൻ്റെ ശേഷം ൈ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലന്നെ കത്തുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ കത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമൊക്കെ ആക്കിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമൊക്കെ ആക്കിയിട്ട് ഏകദേശം ഒരു നാല് മിനിറ്റും കൂടെ കത്തിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക പിന്നെ തീയൊക്കെ ഓഫാക്കിയിട്ട് ഇറക്കി വെക്കട്ടോ പക്ഷേ ഇറക്കി വെച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അപ്പോൾ താ ഏകദേശം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ പണികളൊക്കെ ചെയ്തിട്ടോ കാരണം രാവിലൊക്കെ ഞാൻ ഇത് രാവിലേക്കൊക്കെ ആണ് ഇട്ടുണ്ടാക്കിയണത് എന്താ വെച്ചാൽ അത്രക്കും ടേസ്റ്റ് പിന്നെ എണ്ണ ഒന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തന്നെ കുറച്ച് സമയം വെച്ചിന് വേഗം പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ അത് വെച്ച് എടുത്ത് വെച്ച് ഇപ്പം ഏകദേശം ചൂടൊക്കെ അറിയണേ ചൂടാറി നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ടെടുത്തൊക്കെ ചെയ്തേ ഇനി നമുക്ക് അടുത്ത ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട് ഇത് ഫൈനൽ പരിപാടിയുണ്ടോ ഫൈനലാണ് ഇനി കൂടുതൽ പണിയൊന്നുമില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇതാ പോലെ ഒരു ചട്ടി വെക്കുക ചട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുക കുറച്ച് എണ് എന്നല്ല നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്നും ഇതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുക രണ്ടെണ്ണം വേ പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞാലോ ഇപ്പോൾ ഇതിൽ ഞാൻ വെളുത്തുള്ളിട്ട് എണ്ണ ചൂടായി എന്നതിന് ശേഷം പിന്നെ ഞാൻ കാര്യം പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വിചാരിക്കും ഒരു തുള്ളി എണ്ണ പോലും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഒന്ന് പക്ഷേ ഒരു തുള്ളി പോലും എണ്ണ ഇല്ലാതെ നമുക്ക് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ അത് ഇട്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങളോട് പറയാൻ ഞാൻ പറ്റുമല്ലോ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഇട്ടു കൊടുത്തത് എന്താ വച്ചാൽ കരിഞ്ചീര കാണട്ടോ കരിഞ്ചീരക്കും എള്ളു ഇട്ടു കൊടുത്ത് ഇനി നമുക്ക് ഇട്ടു കൊടുക്കാൻ പോകണം എന്താ വെച്ചാൽ അയമോദക്കാണ് ഈ അയമോദകൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കട്ടോ ഒരു നിർബന്ധമില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം പക്ഷേ ഇതൊക്കെ ശരിക്കും ഓപ്ഷൻ ക്ഷനൽ ആണ് കേട്ടോ അപ്പതാ ഞാനിതീക്കിട്ട് കൊടുത്തിട്ട് നീ ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ എല്ലാവരും മണം വരേണ്ടേ അടിപ്പൊളി സ്മെല്ലാണ് അപ്പൊ അത് ഒക്കെ ശരിയായി വരട്ടെ അപ്പൊ ഞങ്ങളോട് പറഞ്ഞല്ലേ ഇനി എന്താണിത് ചെയ്യേണ്ടത് ഇപ്പോൾ അതാണ് ഞാൻ ആവിയിൽ വേവിച്ചെടുത്തതാണ് ഇപ്പോൾ തിട്ട കൊടുത്തത് പക്ഷേ ഇങ്ങനെ ഒരു തുള്ളി എണ്ണ ഞാനിപ്പോൾ ഇതൊന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പുറംഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് ഈ ഒരു എള്ളിൻ്റെ അയമോദകത്തിൻ്റെ കരിഞ്ചീരകം ഇതെല്ലാം കൂടി എണ്ണയിലൊന്നും പൊട്ടി പൊരിഞ്ഞിട്ട് ഇതിമ കുടുങ്ങിയാണ്ട് പിന്നെ ഇതൊന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞു വന്നിട്ട് കഴിക്കുമ്പോൾ ഇതൊരു ഒന്നൊന്നര ടേസ്റ്റാണേ കാര്യം ഒരു എള്ളുണ്ടൻ്റെ ടേസ്റ്റാണോ അതല്ല പൂവാടൻ്റെ ടേസ്റ്റാണോ എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനത് മുരീപ്പിച്ചെടുത്തത് അതെല്ലാം ഞങ്ങൾക്ക് ആ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ നിങ്ങൾക്ക് കഴിക്കാം എങ്ങനെ ആ ഒരു മുരിയിപ്പിച്ചെടുക്കൽ വേണ്ട നമുക്ക് ആവിയിൽ വേവിച്ചെടുത്ത് നമ്മൾ പൂവടക്കുണ്ടാക്കി തിന്നണല്ലേ അതുപോലെ കഴിക്കട്ടെ അപ്പോൾ ഒരു തുള്ളി എണ്ണയില്ലാതെ നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ ശരിക്കും വീഡിയോ കാണാതെ എപ്പോഴെങ്കിലും എണ്ണ ഉണ്ടല്ലോ വിചാരിക്കേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മുരിയിച്ചെടുത്തതാണ് കേട്ടോ ഇതപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഉൾഭാഗത്തിലുള്ള ആ ഒരു ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് പിന്നെ പറയാനും ഇല്ലല്ലോ ഏതായാലും ഞാനത് കട്ട് ചെയ്ത് കാണിക്കണ്ടിട്ടാ ഞാൻ ആ പ്ലേറ്റിൽ വെച്ചുകൊണ്ട് കട്ട് ചെയ്തീ അപ്പോളാണ് എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പ്ലേറ്റിന് ചെറിയൊരു സ്ക്രാച്ചൊക്കെ വീകും കാരണം നമ്മൾ ഈ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ നമ്മൾ അമർത്തിക്കാണ്ട് ഇപ്പം ഇതിൻ്റെ ഈ പുറംഭാഗം എരിഞ്ഞ് നിൽക്കല്ലേ അപ്പോൾ കുറച്ചൊരു കുറച്ചൊരു ഇത് കൊടുത്തിട്ടല്ലേ നമ്മൾ ഇത് മുറിച്ചെടുക്കണേ അപ്പോൾ ആ ഒരു ഇതിൽ മുറിഞ്ഞിങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു നമ്മൾ ആ ഇങ്ങോട്ട് അമർത്തുമ്പോളെ ആ കത്തിൻ്റെ വായി ആ ഒരു ഇതിമുണ്ട് തട്ടും എന്ത് ആ ഒരു എന്താ പറയുക പ്ലേറ്റ് പ്ലേറ്റ് മേല് തട്ടി കഴിഞ്ഞാൽ അത് വര വീണ പിന്നെ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിങ് ബോർഡുമൊക്കെ മാറ്റി എന്നാണ് ഇപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത് നിങ്ങളൊക്കെ വിചാരിക്കും ആ പ്ലേറ്റിൽ തന്നെ ഇട്ട് പൊട്ടിച്ചാൽ മുറിച്ചെടുത്താൽ പോരേന് പിന്നെന്തിനാ അപ്പോൾ ഒരു കട്ടിംഗ് ബോർഡ് മൊക്കെ മാറ്റണമെന്ന് വിചാരിക്കണ്ട വിചാരിച്ചിട്ട് ഉള്ളത് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാണ് മക്കളെ സംഭവം അപ്പോൾ ഒരു നേന്ത്രപ്പഴവും കുറച്ച് അരിപ്പൊടിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം ഇഷ്ടംപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം നമ്മളെ വീട്ടിലെ മക്കൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും അതുപോലെ തന്നെ ഇനിയിപ്പം ഷുഗർ അങ്ങനെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ അത് കഴിക്കുക ഒരു പ്രശ്നമില്ല പിന്നെ ഗ്യാസ്ട്രബിളിൻ്റെ ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഒരു കുഴപ്പമില്ല കാലം മുളിതിൽ അയമോദകമൊക്കെ ഇട്ടതാണ് അപ്പോൾ ഇനി ആരും പേടിക്കേണ്ട പിന്നെ കരിഞ്ചീരകം ഒരുപാട് അസുഖങ്ങൾക്കുള്ളൊരു മരുന്നും കൂടെയാണല്ലോ അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണ് എള്ളതിലേറെ നല്ലതാണ് ടേസ്റ്റിനും ഹെൽത്തിയും കേണിട്ടോ അപ്പോൾ ഈ ഒരു പലവഹാരം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യാം നിങ്ങൾ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ അടുത്ത വീഡിയോയിട്ട് വരെ അസലു